നീ പോന്ന ഓട്ടോയുടെ പിന്നാലെ ഞാനങ്ങ് വെച്ചു പിടിച്ചു. എന്നെ ഫോളോ ചെയ്ത്? നിനക്ക് ഏതെങ്കിലും കള്ളക്കാമുകരം ഉണ്ടോന്ന് അറിയണ്ടേ? എന്താ രാഹുൽ ഈ പറയുന്നത്? ചുമ്മാ പറഞ്ഞാടി. നീ എവിടെ ഇപ്പം? ഞാൻ അങ്ങോട്ട് വരാം. അല്ല അത്. ഹലോ ഹലോ ദിവ്യ, ദിവ്യ ഇത് ആരോടാ ഇത്രമാത്രം സംസാരിച്ചുകൊണ്ടിരുന്നത്? അത് എന്റെ വീട്ടിൽ നിന്ന് അമ്മയാവുമല്ലേ. ആ അതെ അതെ. ശേ, എന്നിട്ട് എനിക്ക് ഫോൺ തരാത്ത എന്താ? ഞാനും സംസാരിക്കായിരുന്നല്ലോ. അല്ല അത്. ആ പിന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് നമ്മൾ സംസാരിച്ചോണ്ടിരുന്നപ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങി. എന്നാ സതി പക്കോ? അത് വേണ്ട. എന്തായാലും എന്റെ കാറിലാ പോകുന്നേ. വരൂ, നമുക്ക് പുറത്തു പോയി നോക്കാം. അയ്യോ അതൊന്നും വേണ്ട, എന്റെ ഫ്രണ്ട് വരാറായി. സതി പക്കോ? അയ്യോ അതൊന്നും വേണ്ട, ശ്രുതി പോയ്ക്കോ, പിന്നെ കാണാം. ഓക്കെ ബൈ. ഇവിടുന്ന് എവിടെ പോയി കാണും? ഇവിടുത്തെ എവിടെ പോയി? നീ ഇവിടെ എവിടെ പോയി കണ്ടുപിടിക്കും? സ്വിച്ച് ഓഫോ? നിവൃത്തികേട് കൊണ്ട് ചെയ്തു പോയതാ. എന്റെ മുമ്പിൽ വേറെ വഴിയില്ലായിരുന്നു. രണ്ടു ദിവസം കഴിഞ്ഞാല് ഈ വീട്ടിലേക്ക് കാശ് വെച്ച് വരുന്ന കടക്കാരെ കണ്ടാ ചിലപ്പോ നീ തന്നെ എന്നോട് ചോദിക്കും വല്ലയിടത്തു നിന്നും കട്ടിട്ടോ മോഷ്ടിച്ചിട്ടോ എങ്കിലും ഈ കടം വീട്ടിൽ കൂടായിരുന്നു. എന്നോടെങ്കിലും ഒന്ന് പറയായിരുന്നു നിങ്ങൾക്ക്? പറഞ്ഞാ നീ സമ്മതിക്കില്ല, അതെനിക്കറിയാം. എന്തോ ഭാഗ്യത്തിനാ ആ പെണ്ണ് അപ്പം നിങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാതിരുന്നത്. പക്ഷെ അവൾ അപ്പ അവിടെ ഇല്ലായിരുന്നെങ്കിൽ കയ്യിൽ ഇപ്പൊ അത്യാവശ്യത്തിന് കാശുണ്ടാവുമായിരുന്നു. സ്വന്തം ഭാര്യയുടെ ആഭരണങ്ങളും മോഷ്ടിച്ചുണ്ടാക്കിയ കാശ് അല്ലേ? എടീ, പക്ഷെ അത് നഷ്ടപ്പെടുന്നത് അച്ഛന്റെ അലമാരയിൽ നിന്നല്ലേ? അച്ഛന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നതിന്റെ ഉത്തരവാദിത്വം അത് അച്ഛന് തന്നെയായിരിക്കും. അതുകൊണ്ട് നഷ്ടപ്പെട്ട ആഭരണത്തിന് പകരം അച്ഛൻ പുതിയ ആഭരണങ്ങൾ വാങ്ങിത്തരുമായിരുന്നു. ആ അത് ശരിയാ, അത് നഷ്ടപ്പെട്ട എന്തായാലും അച്ഛൻ വേറെ ആഭരണങ്ങൾ വാങ്ങിത്തരുമായിരുന്നു. അതെല്ലാം ആലോചിച്ചിട്ട് തന്നെയാ ഞാൻ ആ പണിക്ക് ഇറങ്ങിയത്. എന്തായാലും സുധി ഈ വിവരമൊന്നും അറിയാതിരുന്നത് നന്നായി. വൈകാതെ അവൻ അറിയും. അവനോട് അച്ഛനും അമ്മയോ പറയാതിരിക്കുന്നില്ല. അവൻ അറിഞ്ഞാ പിന്നെ 100 ചോദ്യങ്ങളായിരിക്കും. അതെ, ചിലപ്പോ സത്യ തന്നെ ഇത് എല്ലാവരോടും പറഞ്ഞൊന്നിരിക്കും. വിശ്വസിക്കാൻ കൊള്ളാത്ത വർഗവാ. ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. എന്ത് കാര്യം? കുറച്ചു കാലത്തേക്ക് ഇവിടുന്ന് മാറി നിൽക്ക. മാറി നിൽക്കാനോ? എവിടേക്ക്? ചെന്നൈക്ക്. ചെന്നൈക്കോ? അവിടെ എനിക്ക് ചില സുഹൃത്തുക്കളുണ്ട്, എന്നെ സഹായിക്കാൻ തയ്യാറുള്ള, എന്റെ അവസ്ഥ അറിയുന്ന കുറച്ചു പേര്. ഇവിടുത്തെ കടക്കാരെയും പേടിക്കണ്ടല്ലോ. സത്യയെ പേടിച്ചിട്ടുള്ള ഒളിച്ചോട്ടാണോ? അല്ല, അവളെ പേടിച്ചിട്ട് ഇവിടെ നിന്നിറങ്ങാൻ എന്റെ തലയ്ക്ക് ഭ്രാന്തൊന്നുമില്ല. നിന്നെ ഓർത്തിട്ട് അല്ലെങ്കിൽ
ഇന്നലെ രാത്രി ഞാൻ തീർത്തേനെ അന്നായിരുന്നിനെ. ദേ ബൈജുട്ടാ, എവിടെ പോയാലും ഞാനും കൂടെ വരും കേട്ടോ. ചെന്നൈക്കോ? അല്ലാതെ പിന്നെ ബൈജുട്ടൻ എവിടെയാണോ അവിടെ സുജിതയുണ്ടാവും. ഉണ്ടാവണം. പക്ഷേ ഇപ്പം നമ്മൾ ഒരുമിച്ച് പോയാ എല്ലാവരും സംശയിക്കും. സംശയിക്കാനോ? എന്തിന്? എടി, നമ്മൾ രണ്ടുപേരും ഈ വീട്ടിലില്ലെന്നറിഞ്ഞ സത്യ ഇന്നലെ നടന്നതെല്ലാം എല്ലാരോടും പറയും. എല്ലാരും അത് വിശ്വസിക്കുകയും ചെയ്യും. പിന്നെ ഒരു കാലത്തേക്കും ഈ വീട്ടിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. നീ ഇവിടെ ഉണ്ടെങ്കിൽ സത്യയെ നിയന്ത്രിക്കാൻ കഴിയും. അവളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്താക്കണം. അതിനുശേഷം ഞാൻ തിരിച്ചു വരാം. അപ്പോ ബൈജേട്ടൻ പോകാൻ തന്നെ തീരുമാനിച്ചോ? പോയേ തീരൂ. നിന്നോടാരാ ഇതൊക്കെ പറഞ്ഞത്? ഓ, അമ്മ പറയും, അതുകൊണ്ട് തന്നെ ചോദിച്ചത്. അതിപ്പോ വലിയ ഇഷ്യൂ ആക്കാൻ വേണ്ടി മാത്രമൊന്നുമില്ല. കള്ളനെ കിട്ടിയില്ലെങ്കിലും ആഭരണങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, അത് തന്നെ വലിയ ഭാഗ്യം. ആ, ഞാൻ പിന്നെ വിളിക്കാം. സതീശനാ, ഇവിടെ കള്ളൻ കയറിയ കാര്യം ചോദിക്കുകയായിരുന്നു. പോലീസ് പരാതി പറയാത്തതിന് കുറെ പറഞ്ഞു. അത് ചെയ്തിരുന്നെങ്കിൽ കള്ളന്മാരെ കൈയോടെ കിട്ടുമായിരുന്നെന്ന്. ഞാനും അപ്പൊ അതത്ര കാര്യമാക്കിയില്ല. എന്താ ഇത്? എവിടെങ്കിലും പോവാണോ? ചെന്നൈ വരെ ഒന്ന് പോണം. രണ്ടുപേരും കൂടെ ആണോ പോകുന്നത്? അല്ല, ബൈജേട്ടൻ മാത്രമേ പോകുന്നുള്ളൂ. പോയിട്ട് എപ്പോഴാ തിരിച്ച്? ഈ ആഴ്ച തന്നെ വരുമല്ലോ അല്ലേ? അച്ഛാ, അവിടെ വല്ല ജോലിയും കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി പോവാ. ജോലി അന്വേഷിച്ച് ചെന്നൈ വരെ പോകേണ്ട കാര്യമുണ്ടോ? അച്ഛൻ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് ആ കടം പെരുകയുള്ളൂ. ചെയ്യുന്ന ബിസിനസ് ഒന്നും വിജയിക്കുന്നുമില്ല. ബിസിനസ് ചെയ്യാൻ വേണ്ടിട്ടാണോ പോകുന്നത്? അല്ല, ഏതെങ്കിലും കമ്പനിയിൽ എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് നോക്കട്ടെ. ഇവിടെ നമ്മുടെ കമ്പനികൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അതൊക്കെ മാനേജ് ചെയ്തങ്ങ് പോയാ പോരെ. വേണ്ട. അതെന്താ? അതൊന്നും ശരിയാവില്ല. എന്നാലും പെട്ടെന്ന്? പെട്ടെന്നല്ല, ഞാൻ കുറെ ആയിട്ട് വിചാരിക്കുന്നു. രാധികയോട് പറഞ്ഞില്ലേ? ഇപ്പൊ ഒരു ട്രെയിനുണ്ട്, അത് കിട്ടിയാ വൈകുന്നേരത്തിന് മുമ്പ് അങ്ങ് എത്താം. നിങ്ങൾ ആലോചിച്ചെടുത്ത തീരുമാനമല്ലേ, ഞാൻ മുടക്കുന്നില്ല. പോയിട്ട് വാ. പിന്നെ ഞാനിപ്പോ വരാം, ഒരു മിനിറ്റ്. ബൈജുട്ടാ, ഞാൻ കരുതി അച്ഛൻ ബൈജുട്ടിനെ പോകാൻ അനുവദിക്കില്ലാന്ന്. സമ്മതിച്ചില്ലെങ്കിൽ എനിക്ക് പോയേ പറ്റൂ. ഇവിടുത്തെ കമ്പനികളുടെ ചുമതല തരാന്ന് പറഞ്ഞപ്പോ എന്തിനാ വേണ്ടെന്ന് പറഞ്ഞത്? അത് നല്ലൊരു ചാൻസ് ആയിരുന്നില്ലേ അത്? എടി, നിന്റെ അച്ഛനല്ലേ ആള്. രണ്ടു ദിവസം കഴിഞ്ഞ് മടിയനാണ്, കാര്യങ്ങൾ നേരാവണ്ണം നോക്കി നടത്താൻ അറിയില്ലെന്ന് പറഞ്ഞ് എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനല്ലേ. എടി, ഞാനിത് എത്ര അനുഭവിച്ചത്! അത് പിന്നെ മര്യാദയ്ക്ക് നിൽക്കാത്തോണ്ടല്ലേ. ദേ, എനിക്ക് ഞാൻ അവനെ പറ്റൂ. ആരുടെയും കാല് പിടിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ബൈജേട്ടാ, കാര്യം നേടാൻ ചിലപ്പോ അതൊക്കെ വേണ്ടി വരും. മര്യാദയ്ക്ക് നിന്നാലേ ആ കമ്പനി തന്നെ നമുക്ക് സ്വന്തമാക്കാൻ കഴിയുമായിരുന്നു. വേണ്ട, ഇനി അതൊന്നും ശരിയാവില്ല. സത്യ ഇവിടെ ഉള്ളിടത്തോളം കാലം എനിക്കൊന്നും വേണ്ട. അവള് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്ക് സ്വസ്ഥത ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ബൈജേട്ടാ, അച്ഛൻ വരുന്നു. ബൈജു, തൽക്കാലം ഇതിരിക്കട്ടെ, ഒരു വഴിക്ക് പോവല്ലേ. അയ്യോ, ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ തന്നെ അച്ഛന് ഞാൻ ഒരുപാട് കാശ് തരാനുണ്ട്. അത്തരം ഫോർമാലിറ്റീസിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ തമ്മിൽ കണക്ക് പറയുകയും വേണ്ട. ഇവിടെ ഉള്ളതെല്ലാം എന്റെയും നിന്റെയും ഇവളുടെയും എല്ലാവരുടെയും. ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ മുടക്കം വരുത്തണ്ട. പിന്നെ ഈ കാശ് കൊണ്ട് വെറുതെ അനാവശ്യ ചെലവുകൾ വരുത്തണ്ട. എന്തെങ്കിലും തൊഴിൽ ചെയ്ത് മാന്യമായിട്ട് ജീവിക്കണം. ദാ പിടിക്കേ.
മോനെ, നീ കരുതുന്ന അത്ര വലിയ തുകയൊന്നും അല്ല ഇത്. ഒരു വലിയ ബിസിനസ് ചെയ്യാനുള്ള തുകയും ഇതിലില്ല. ചെറുത് മതി, ഒരു പെട്ടിക്കടയായാൽ അത്. കടക്കാർ വരുമ്പോൾ കാണിച്ചു കൊടുക്കാൻ അതെങ്കിലും സ്വന്തമായിട്ട് വേണം. അച്ഛൻ എന്ത് പറഞ്ഞാലും അത് കേൾക്കാൻ തയ്യാറായിട്ട് തന്നെയാ ഞാൻ നിന്നത്. എടീ, നിന്റെ അച്ഛൻ വച്ച് നീട്ടിയ ഈ പിച്ച കാശ്, അത് ബൈജുവിന് വേണ്ട. ഇത് നീ തന്നെ അങ്ങ് വച്ചോ. അങ്ങേർക്ക് എന്താണെന്ന് വെച്ചാ ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കൊടുക്ക. എടീ, പണം ഉണ്ടാക്കാൻ തന്നെയായി ബൈജു ഇവിടുന്ന് പോകുന്നത്. ആരെ കൊന്നിട്ടാണെങ്കിലും അത് ഞാൻ നേടിയിരിക്കും. ചന്ദ്രദാസിനെക്കാളും വലിയ ബിസിനസ്സുകാരനായിട്ട് ഇനി ഞാൻ ഈ പടി ചവിട്ടു. നീ വിഷമിക്കണ്ട, ഞാൻ ഇറങ്ങ. എത്ര നേരമായി ദിവ്യ നിന്നെ ഞാൻ വിളിക്കുന്നു. അതെയോ? അയ്യോ, ഞാൻ ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിച്ചില്ലെന്നോ? പിന്നെ വിളിക്കുമ്പോഴൊക്കെ ഫോൺ കട്ട് ചെയ്ത് തരാ. അയ്യോ, കട്ട് ചെയ്തോ? അത് ഞാൻ പറഞ്ഞില്ലേ, ഹോസ്പിറ്റലിൽ നിന്നപ്പോ. ചിലപ്പോ ഹോസ്പിറ്റലിൽ നിന്നെ തരാൻ വേറെ ഒരു ഇടവും ഇല്ല. ഞാൻ അവിടെ എത്തിയെന്നറിഞ്ഞിട്ടും താൻ എന്തോടോ എന്നെ കാണാതെ പോന്നെ. അയ്യോ, അത് എന്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു. അവളിത്തിരി പ്രശ്നോ? നമ്മുടെ കാര്യം വീട്ടിലെങ്ങാനും പറഞ്ഞാലോന്ന് കരുതിയിട്ടാ. ശരി, ഫ്രണ്ട് ഇപ്പൊ എവിടെ? അവളത്തെ ഇപ്പൊ ഒരു ഓട്ടോ വിളിച്ച് കയറി പോയതേ ഉള്ളൂ. ആരായിരുന്നു ഹോസ്പിറ്റലില്? അത് എന്റെ ഫ്രണ്ട് അനുവിന്റെ അമ്മ. ഞാൻ അവരെ കാണാൻ പോയതായിരുന്നു. ഫോൺ അവിടെ വെച്ച് മരുന്ന് വാങ്ങാനും മറ്റും ഞാൻ അവളുടെ കൂടെ പുറത്തു പോയിരുന്നു. അപ്പോഴാവും രാഹുൽ വീണ്ടും വിളിച്ചത്. അവളുടെ അമ്മയാവും ഫോൺ കട്ട് ചെയ്തത്. സോറി രാഹുൽ. ഇപ്പൊ ഞാൻ വിളിച്ച എന്റെ കൂടെ പുറത്തു വരാൻ പറ്റില്ല. മറ്റുള്ളവരുടെ കൂടെ എവിടെ വേണേലും പോവാല്ലേ. എന്താ രാഹുൽ ഇങ്ങനെയൊക്കെ പറയുന്നേ? അനുവിന്റെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് വിളിച്ചു പറഞ്ഞോണ്ടല്ലേ. അല്ലാതെ രാഹുൽ വിളിച്ചൊന്നും വരാതിരിക്കോ? എത്ര തവണ ഞാൻ വിളിച്ചു, മിസ് കോള് കണ്ടാലെങ്കിലും നിനക്ക് തിരിച്ചു വിളിച്ചൂടെ? അപ്പോ ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ ഫോൺ എടുത്തതല്ലേ? അതെ, പക്ഷേ ഞാൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞത് മുതൽ നീ ഫോൺ എടുത്തിട്ടുമില്ല. അല്ലെങ്കിലും നിനക്ക് ഇപ്പൊ എന്റെ കോളിലൊന്നും യാതൊരു ശ്രദ്ധയുമില്ലല്ലോ. എന്താ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എനിക്ക് പെട്ടെന്ന് പോണം. സത്യ വീട്ടിലില്ലാത്തോണ്ട് വേഗം തിരിച്ചു ചെല്ലണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൊണ്ടുവിടാം, കയറും. അയ്യോ വേണ്ട. അതെന്താ ദിവ്യ? രാഹുൽ നല്ല തിരക്കില്ലല്ലേ. എനിക്കൊരു തിരക്കുമില്ല. എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി പറയാന്ന് എനിക്കറിയാം. സത്യമായിട്ടും അല്ല ദിവ്യ. ദിവ്യ ഫോൺ എടുക്കാത്തതിന്റെ വിഷമത്തില് പ്രാന്ത് പിടിച്ച് ഡ്രൈവ് ചെയ്യായിരുന്നു ഞാൻ. വീട്ടിൽ നിന്ന് വേഗം വരാന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. വാ, ഞാൻ കൊണ്ടുവിടാന്ന് പറഞ്ഞല്ലേ. അയ്യോ വേണ്ട, ഞാൻ വല്ല ഓട്ടോക്കും പോയിക്കോളാം. പറ്റില്ല, നീ കാറി കയറ്. വരാനാ പറഞ്ഞ്, വാ. രാഹുൽ വിട്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ.
ശരി ശരി, ഞാൻ പിന്നെ വിളിക്കാം. സത്യ ഡോക്ടറെ കാണിച്ചില്ലേ? കാണിച്ചു. എന്ത് പറഞ്ഞു? ഏയ്, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അവളവിടെ? സത്യ എത്തിയിട്ടില്ലേ? എത്തിയിട്ടില്ലെന്നോ? നിങ്ങൾ രണ്ടുപേരും കൂടെ അല്ലേ ഇവിടുന്ന് പോയത്? അതെ, പക്ഷേ അവൾ എന്നോട് പറയാതെ പോന്നു. പോരാനോ? നിന്റെ കൂടെ അല്ലേ അവളെ ഞാൻ പറഞ്ഞയച്ചത്? അപ്പൊ പിന്നെ നിന്നോട് പറയാതെ അവളിങ്ങൊറ്റയ്ക്ക് പോയിവോ? അതൊന്നും എനിക്കറിയില്ല. ഞാൻ ദിവ്യ കണ്ട് സംസാരിക്കുന്നതിനിടയില് സത്യ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. അല്ല, അവൾ ഇവിടെ എത്തിയില്ലേ? ഇല്ല. വിഷു, അപ്പോ അവൾ എവിടെ പോയി? ഞങ്ങൾ സംസാരിക്കുന്നതിനിടയില് കൈ ഡ്രസ് ചെയ്ത് അവൾ ഇറങ്ങിന്ന് പറഞ്ഞു. എന്നിട്ട് നീ അവളെ ഫോൺ ചെയ്ത് നോക്കിയില്ലേ? അവളുടെ ഫോൺ സ്വിച്ച് ഓഫാ. ഞാൻ കുറെ വിളിച്ചു നോക്കി. ഒരു പെൺകുട്ടി ഒരു വഴിക്ക് കൊണ്ടുപോകുമ്പോഴേ നിനക്ക് കുറച്ച് ഉത്തരവാദിത്വം വേണ്ടേ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇപ്പോ ആളെ കാണാനില്ലെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നു. അച്ഛാ, അത് പിന്നെ ദിവ്യയെ കണ്ടപ്പോ കുറച്ചു നേരം സംസാരിച്ചു എന്നല്ലാതെ ഞാൻ സത്യയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഈ കണക്കിന് നീ ദിവ്യയെ കല്യാണം കഴിച്ചാലും ഇത് തന്നെ ആയിരിക്കുമല്ലോ അവസ്ഥ. അവളെ വഴി കളഞ്ഞിട്ട് കാണുന്നില്ലെന്നും പറഞ്ഞ് വെറും കൈ ഇവിടെ കയറി വന്നു ഇരിക്കും. അച്ഛാ, ഞാൻ പോയി നോക്കട്ടെ അവളെ? അവളെവിടെയാണെങ്കിലും തേടി പിടിച്ചു കൊണ്ടുവന്നിരിക്കണം. സുഖമില്ലാത്ത കയ്യും വെച്ച് ആ പാവ ഇപ്പം നിന്നെ അന്വേഷിച്ച് നടക്കുന്നുണ്ടാവും. അവള് ചിലപ്പം അവളുടെ വീട്ടിൽ പോയി കാണോ അച്ഛാ? അവളെവിടെയും പോകത്തില്ല. ഈ വീട്ടിൽ നിന്നും സുരക്ഷിതമായിട്ടാ ഞാൻ അവളെ നിന്റെ കൂടെ പറഞ്ഞയച്ചത്. അതേ സുരക്ഷിതത്തോടെ അവളെ ഇവിടെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം നിനക്കുണ്ട്. നോക്കി നിൽക്കാതെ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ചോണ്ട് വാടാ. ചെല്ലേ, വേഗം ചെല്ലാൻ. സത്യയെ കൂടാതെ നീ ഇങ്ങോട്ട് വരണ്ട. ആ എടാ ക്ലീറ്റസ്, നീ എവിടെയാ? ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ആ സത്യ കാണാനില്ലെന്ന്. അവളെ കൂടാതെ ഈ വീട്ടിലേക്ക് കയറാൻ പാടില്ലെന്നാ എന്റെ അച്ഛൻ പറയുന്നത്. പെട്ടെന്ന് പോയി കണ്ടുപിടിച്ചോണ്ട് വാടാ. നാ പോണു. എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞില്ലേ സത്യയെ കാണാനില്ല. അതിരുന്ന് ടെൻഷൻ അടിക്കാൻ എന്തിനാ? സന്തോഷിക്കല്ലേ വേണ്ടത്. സന്തോഷം കൊണ്ട് വീട്ടിൽ ചെന്നതാ. അച്ഛന്റെ വക വയറ് നിറച്ച് കേട്ടു. അവളെയും കൊണ്ടേ വീട്ടിലേക്ക് ചെല്ലാവുന്ന് താക്കി നിന്ന് വിട്ടിരിക്ക. അതിനെന്താ? അന്വേഷിച്ചു കണ്ടെത്തിയില്ലെന്നങ്ങ് പറയണം. എന്നൊന്നും പറഞ്ഞാ പറ്റില്ല. ഫോൺ സ്വിച്ച് ഓഫാ. എടാ, അവളെ കാണാത്തത് നമ്മളെ തെറ്റില്ലല്ലോ. നിന്നോട് പറയാതല്ലേ സത്യ പോയത്? അതെ, ഞാൻ ദിവ്യയോട് സംസാരിച്ചോണ്ടിരുന്നപ്പോ അവൾ എന്നെ വിളിച്ചിരുന്നു. എടാ, നീ ആ ഹോസ്പിറ്റലിൽ ശരിക്കും നോക്കിയോ? അവിടെ എല്ലാം നോക്കി. കാണാതായപ്പോഴാ ഞാൻ വീട്ടിലേക്ക് പോയത്. എന്നാ പിന്നെ അവള് രക്ഷപ്പെട്ടളിയാ? രക്ഷപ്പെടാനോ? എവിടേക്ക്? അതെനിക്ക് അറിഞ്ഞൂടാ. അവൾ വിളിക്കുന്നു. എടേ, നീ ഇത് എവിടെയാ? ഞാനിപ്പോഴേ ട്രെയിനിലാ, ചുമ്മാ ഒന്ന് ഡൽഹി വരെ പോവാ. ഡൽഹിക്കോ? സത്യാണോ പറയുന്നത്? ആ അതെ, വിശ്വാസം വരുന്നില്ല അല്ലേ. എടാ, അവള് ഡൽഹിക്ക് പോയിന്ന്. ഓ, കർത്താവ് കാത്തു. ഹലോ. ആ എന്നാ ശരി, നീ ഇക്കാര്യൊന്ന് അച്ഛനെ വിളിച്ച് പറയോ പ്ലീസ്. എടാ, ഇയാളുടെ മനസ്സിലിരിപ്പ് കൊള്ളാലോ. മര്യാദക്ക് എന്നെ വന്ന് വിളിച്ചോണ്ട് പോ. അപ്പോ ഇയാൾ എവിടെയാ? ഇത് നല്ല കൂത്ത്. എന്നെ ഇവിടെ നിർത്തി കടന്നു കളഞ്ഞിട്ട് ഇപ്പൊ എവിടെയാണെന്നോ? നിന്നെ ഞാൻ എവിടെ നിർത്തിയെന്നാ? ഹോസ്പിറ്റലില്. ഞാൻ ഇവിടെ എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യണമെന്നറിയോ? അയ്യോ, ഞാൻ ഹോസ്പിറ്റലില് നിന്നെ അന്വേഷിച്ച് എത്ര നേരം നടന്നെന്നറിയോ? അതെ, വായി നോക്കി നടന്നിട്ട് കാര്യമൊന്നുമില്ല, എന്നെ നോക്കണം.
നീ ഇപ്പൊ എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയത്? അത് എന്റെ സൗകര്യത്തിന്. മര്യാദക്ക് ഇങ്ങോട്ട് വന്നു. നീ ഇപ്പൊ എവിടെയാ ഉള്ളത്? ഞാൻ ഇവിടെ തന്നെയുണ്ട്, ആശുപത്രിയുടെ അടുത്തുള്ള ഗ്രൗണ്ടിൽ. ശരി, ഞാൻ അങ്ങോട്ട് വരാം. ഒന്ന് വേഗം വാ, 10 മിനിറ്റിനകം വന്നില്ലെങ്കിൽ ഞാൻ സ്ഥലം മാറും. ആ വരാം.